ഫലം ഏകദേശം പുറത്തു വന്നു കഴിഞ്ഞു. ഏകദേശമല്ല, 99% പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അഥവാ എക്സിറ്റ് പോൾ പ്രവചനം പോലെ ഇന്ത്യ മുന്നണിക്ക് പരാജയമൊന്നും പറ്റാൻ സാധ്യതയില്ല. ബി ജെ പി മുന്നണിക്ക്, അതായത് എൻ ഡി എ മുന്നണിക്ക് പ്രവചനം പോലെ 400 തികയ്ക്കാനും പറ്റിയില്ല. ഇവിടെ കാണാൻ സാധിക്കുന്നത് പഴയ ചില സർക്കാരുകളെ പോലെയാണ്. ഒരുപക്ഷെ തൂക്ക് മന്ത്രിസഭ വരാൻ പോലും സാധ്യതയുണ്ട്. കാരണം കളത്തിലിറങ്ങിയിട്ടുണ്ട് ചാക്കുമായി രണ്ടു കൂട്ടരും. ബി ജെ പിയും ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യ മുന്നണിയും ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മുന്നണിയിലും ചേരാതെ നിൽക്കുന്ന ആളുകളെ തേടിയാണ് ഇവരെത്തിയിട്ടുള്ളത്. അത് എങ്ങനെ നോക്കിക്കാണാം? ഈ നരേന്ദ്രമോദി നമ്പൂതിരി ഇല്ലത്തു നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തെത്തിയതുമില്ല, ആ ഒരു അവസ്ഥയെ പോയി. കാരണം വളരെ എളുപ്പത്തിൽ ഇന്ത്യ മുന്നണിയെ തകർത്ത് ഒരു നരേന്ദ്രമോദി 3.0 കാഴ്ചവെക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയുടെ കടക്കിൽ തന്നെ കത്തിവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യകക്ഷി വളരെ ശക്തമായൊരു ഒരു തങ്ങളുടെ അടിത്തറ നിലപാട്, തങ്ങളുടെ സാന്നിധ്യം അവിടെ ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നരേന്ദ്രമോദിക്കൊപ്പം അല്ലെങ്കിൽ അവർക്കാർ ഒരു പടി മുന്നിൽ കടന്ന് ഉച്ചയ്ക്ക് തന്നെ ലീഡ് വന്നപ്പോൾ തന്നെ 225 സീറ്റിലേക്ക് ഇന്ത്യ മുന്നണി ലീഡ് വന്നപ്പോൾ തന്നെ അവർ കേന്ദ്രത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കുന്ന കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു. അതിൽ ചന്ദ്രബാബു നായിഡുവിനെ, നായിഡു ഇപ്പോൾ എൻ ഡി എ ഒരു കൂട്ടുകക്ഷിയാണ്, പക്ഷേ നായിഡുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇല്ല, എൻ ഡി എൽ അങ്ങനെ അദ്ദേഹം കൂട്ടുകക്ഷിയല്ല, എങ്കിൽ പോലും അവർ എൻ ഡി എ ആയിട്ട് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതെ, പക്ഷേ NDA നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഉറ്റ സുഹൃത്താണ്, നേരിട്ട് നായിഡുവിൻ്റെ ആന്ധ്രയിലെ സത്യപ്രതിജ്ഞയ്ക്ക് ഞങ്ങൾ നേരിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് മോഹവാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നിതീഷ് കുമാർ, മാസങ്ങൾക്ക് 2 മാസമായില്ല നിതീഷ് കുമാർ അവിടുന്ന് ബീഹാറിൽ ചാടിപ്പോയി NDA കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണി തിരിച്ചു വിളിക്കുന്നുണ്ട്. കാരണം അതിനേക്കാൾ സുശക്തമായൊരു ഭരണം ഇവിടെ കൊടുക്കാമെന്ന്. അതുകൊണ്ട് നിതീഷ് കുമാർ പറയുന്നത് ഒന്നുകിൽ പ്രധാനമന്ത്രി പദം അല്ലെങ്കിൽ തന്നെ NDA കൺവീനർ ആക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണി കൺവീനർ ആക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് സർക്കാർ രൂപീകരണ ചുമതല തനിക്ക് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ബാർഗനിങ് രണ്ട് സൈഡിലും തുടങ്ങിക്കഴിഞ്ഞു. ഇവരാരും കാണാത്ത മറ്റൊരു പാർട്ടിയുണ്ട്, ശ്രദ്ധിക്കപ്പെടാതെ പോയതല്ല, പക്ഷേ എല്ലാവർക്കും അമിത വിശ്വാസമാണ്, ബിജു ജനതാദൾ ഒറീസയിൽ. ഒറീസയിലെ ബിജു ജനതാദൾ എപ്പോഴും ഭരണത്തോടൊപ്പം നിൽക്കുന്നൊരു പാർട്ടിയാണ്. NDA വന്നാലും ഇന്ത്യ മുന്നണി വന്നാലും അവർക്ക് പ്രതീക്ഷിക്കാം. ഭരണം എങ്ങോട്ടാണ്, ആ കാറ്റ് എങ്ങോട്ടാണ് വീശുന്നത്, അവിടെ ഉണ്ടാവും ബിജു ജനതാദൾ. നവീൻ പട്നായിക് അദ്ദേഹത്തെയും ചാക്കിടാൻ ചാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നിതീഷിനോട് 25 സീറ്റ്, 19 സീറ്റ് നവീൻ പട്നായിക്കിനുണ്ട്. അതേപോലെ തന്നെ റെഡ്ഡിക്ക്, തെലുങ്കാനയിലെ റെഡ്ഡിക്കുണ്ട് 9 സീറ്റ്. ഇപ്പോൾ അവകാശം ഉന്നയിക്കുന്നത് 9 സീറ്റിലാണ്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഏതാണ്ട് 17-78 സീറ്റ് NDA ഉറപ്പാക്കാം. സ്വതന്ത്രരുണ്ട്, മറ്റുള്ളവരുണ്ട്, ഒരു 16-17 പേര് സ്വതന്ത്രമുണ്ട്. അപ്പോൾ വളരെ 300+ പക്ഷേ അവിടെ അങ്ങനെ ഒരു സർക്കാർ ഉണ്ടാക്കാമെന്നാണ് മോദിയുടെ പ്രതീക്ഷ. പക്ഷേ മോദിയുടെ 400 പാർ അതാണ് അവിടെ തകർന്നു പോയത്. ഏറ്റവും വലിയൊരടി മോദിക്ക് കിട്ടിയത് മോദിയുടെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മോദി കൊണ്ടുവന്ന നയങ്ങൾ, ഉറപ്പുകൾ ഒന്നും പാലിക്കപ്പെടാതെ പോയത് കൊണ്ട് തന്നെ ജനം മോദിയെ വിശ്വാസത്തിലെടുത്തില്ല. ഇത് അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ, മോദി ആദ്യം ഞെട്ടിപ്പോയി. കാര്യം ആദ്യത്തെ ഫലം, ആദ്യത്തെ ആ ലീഡ്, വാരാണസിയിലെ ലീഡ് വന്നപ്പോൾ തന്നെ മോദി വളരെ പുറകിലായി, 12,000 താഴെ പോയി. നാണക്കെട്ടുണ്ട് പ്രധാനമന്ത്രി, 12,000 വോട്ടിന് 2 തവണ 2014-19 സ്വന്തമാക്കിയ വാരാണസിയിൽ പെട്ടെന്നൊരു 12,000 വോട്ടിൻ്റെ ഇതിന് ബാക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ തന്നെ നാണക്കെട്ടാണ്. കാരണം അത്രയും വോട്ടർമാർ മോദിക്കെതിരെ അവിടെ പ്രതികരിച്ചു എന്ന് വോട്ടെണ്ണലിൽ തെളിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ നരേന്ദ്രമോദി അല്ല, അമിത്ഷാ പ്രധാനമന്ത്രി ആയേക്കും എന്നുവരെ ആ ലീഡ് തല വന്നപ്പോൾ പലരും പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും മറ്റൊരു നിർണായകമായ സംഭവം ആരും ഇതുവരെ പറയാത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാജ്യത്തെ എല്ലാ ഏത് മണ്ഡലം എടുത്താലും അവിടുത്തെ സൂപ്പർ സ്റ്റാർ രാഹുൽ ഗാന്ധി തന്നെയാണ്. കാരണം റായ്ബറിലും ജയിച്ചു ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം, വയനാട്ടിലും ജയിച്ചു ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധി അജയനാണെന്ന് തൻ്റെ ഭാരത് ജോഡോ യാത്രയും ന്യായ യാത്രയും ഒക്കെ നടത്തിയപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു രാഹുൽ ഗാന്ധി പരാജയമാണ്, ഇന്ത്യ മുന്നണിയെ തകർക്കാനാണ് രാഹുലിൻ്റെ ശ്രമമെന്ന് പറഞ്ഞു. ഇന്ത്യ മുന്നണി തകർക്കുന്ന രാഹുൽ ഓരോ സംസ്ഥാനത്തേക്ക് ചെല്ലുമ്പോഴും അവിടെ ഇന്ത്യ മുന്നണി അടിച്ചു പിരിയുകയാണെന്നൊക്കെ പറഞ്ഞ് കഥ അടിച്ചിറക്കി. ഇതെല്ലാം BJP
പിന്തുണയുള്ള കുത്തക മാധ്യമങ്ങളുടെ പ്രചരണമായിരുന്നു. ഇതാ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്രചരണമാണ് അതിനകത്ത് കൂടുതലും വന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടത്തിലല്ല ആദ്യം മുതലേ തന്നെ അവർ ഭയക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധിക്ക് ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കാത്തിരുന്നത്. അല്ലെ, രാഹുലിനെ അവഗണിക്കാനും പറ്റില്ല, കാരണം അജയനായി വന്നിരിക്കുകയാണ്. രാഹുലിനെ ആർക്കും തള്ളിപ്പറയാനും പറ്റില്ല, കാരണം ജയിച്ചു, രണ്ട് മണ്ഡലം ജയിച്ചു. ഇനി ഏത് മണ്ഡലം നിലനിർത്താൻ, റായ്ബറേലി വേണോ അതോ വയനാട് വേണോ എന്ന് രാഹുൽ തീരുമാനിച്ചാൽ മതി. അതാണ് ഇപ്പോൾ സ്വാഭാവികമായും റായ്ബറേലി അവർ നിലനിർത്തും, വയനാട് വിടും, വയനാട് വീണ്ടും കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. വയനാട് ആര് നിന്നാലും ഷുവർ സീറ്റാണ്, ആര് നിന്നാലും യു ഡി എഫിന് വയനാട്ടിൽ ജയിക്കാൻ സാധിക്കാം, ജയം ഉറപ്പിക്കാം. പക്ഷേ അത് ഇതിലെല്ലാം കാണുന്നത് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്സ് ആണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ വിജയത്തിൽ കോൺഗ്രസ് അഭിമാനിക്കുന്നുണ്ട് എങ്കിലും അവിടെ ബി ജെ പിയുടെ ചാണകത്തിൽ കേരളം ചവിട്ടാൻ ഒരു സാഹചര്യം ഇവിടെ മറ്റു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടതാണ് ബി ജെ പിയുടെ കേരള പ്രഭാരി ജാവദേക്കർ കൂടെ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കരുത്തനായ നേതാവ് ഇടതുമുന്നണിയുടെ കൺവീനർ ഇ പി ജയരാജനുമായി ചർച്ച നടത്തിയെന്നൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിങ്ങിൻ്റെ അന്ന് നമ്മൾ കേട്ടതാണ്. ചില വെളിപ്പെടുത്തലുകൾ, ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു, തൃശ്ശൂർ ഞങ്ങൾക്ക് തരൂ, ലാവ്ലിൻ കേസ് ഒഴിവാക്കാം എന്നൊക്കെ ചില പ്രചാരണങ്ങൾ വോട്ടെടുപ്പ് ദിവസം തന്നെ ഉണ്ടായി. അതിൻ്റെ പ്രതിഫലമാണോ എന്നറിയില്ല. അതിൻ്റെ എന്തായാലും തൃശ്ശൂര് അവരങ്ങ് എടുത്തു, അത് തന്നെയാണ്. കാരണം ജാവദേക്കർ വാർത്താസമ്മേളനം ഉടനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ജാവദേക്കർ വളരെ വ്യക്തമായി തുറന്ന് പറയാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കാരണം അന്നത്തെ ഇ പി ജയരാജുമായുള്ള ഡീൽ എന്താ, എന്തായാലും ജയിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്തായാലും ഇത് രാജിവെക്കാനോ തിരിച്ചു പിടിക്കാനോ ഒന്നും പറ്റില്ല. തൃശ്ശൂർ സുരേഷ് ഗോപിയിൽ നിന്ന് ഇനി ഒരു 5 വർഷത്തേക്ക് തിരിച്ചെടുക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ജാവദേക്കർ അടക്കമുള്ള ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾ ഇനി എന്തായിരുന്നു സി പി എമ്മിലെ ചില നേതാക്കളുമായി, സി പി എമ്മുമായിട്ടല്ല, സി പി എമ്മിലെ ചില നേതാക്കളുമായി പാർട്ടി അറിയാതെ നടത്തിയ ആ അന്തർധാരയും ചർച്ച എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തും എന്നാണ് ഇപ്പോഴത്തെ വിവരം. പക്ഷേ സി പി എമ്മിൻ്റെ ഏറ്റവും പുതിയ ഒരു വിശകലനം അനുസരിച്ച് അടിതെറ്റ് വീണിരിക്കുന്നത് പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഇപ്പോൾ ഏറ്റവും അടുത്തിടെ ഉയർന്ന എക്സലോജിക് സി എം ആർ എൽ ആ ഒരു വിവാദം, അതിൽ തട്ടിയാണ് ജനം ഇത്രയും മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം ഒഴിച്ച് ആലത്തൂരൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഏറ്റവും ഒടുവിൽ ഇതാ ആറ്റെങ്കിലും വീണിരിക്കുന്നു. ഏറ്റവും അവസാനം ഈ ജനം വിലയിരുത്തിയത് ഈ രണ്ട് പേരുടെ വിവാദം, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ എന്താണോ സാധിച്ചെടുക്കാൻ ശ്രമിച്ചത് അത് ജനം വോട്ടെടുപ്പിലൂടെ സാധിച്ചു കൊടുത്തു യു ഡി എഫിനെ ഇടതിനെതിരായി. അത് തന്നെയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്.